അയ്യോ വെൽക്കം ടു സി സി ബാങ്ക് എക്സാംസ് ഞാൻ വിഷ്ണു പുഷ്പരാജ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്താണ് മാർക്കറ്റ് ആണ് കേട്ടോ കാരണം നമ്മുടെ സിലബസിലുള്ളതാണ് കേട്ടോ സിലബസിലുള്ളതാണ് കേരള ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ സിലബസിലുള്ളതാണ് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ആ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മാർക്കറ്റ് ഫെഡ് ഓർത്തു പോകുക കേരളത്തില് നമ്മള് മാർക്കറ്റിംഗ് സംഘങ്ങളെ ഓർക്കണം കേട്ടോ നമ്മള് വളരെ വിശദമായിട്ട് ഓർക്കണം റൂള് പ്രകാരം ഓക്കെ മാർക്കറ്റിംഗ് സംഘങ്ങളെ നമുക്കറിയാം റൂൾ ഫിഫ്റ്റീൻ പ്രകാരമാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളെ രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുക എന്ത് പ്രകാരമാണ് റൂൾ ഫിഫ്റ്റീൻ പ്രകാരം ഇപ്പൊ റൂൾ ഫിഫ്റ്റീൻ പ്രകാരം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ പതിമൂന്ന് ടൈപ്പായിട്ട് രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിൽ വരുന്ന ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കേട്ടോ ഇപ്പൊ റൂള് പ്രകാരം ത്രീ ടയറാണ് അത് ഓർത്തോണേ റൂൾ പ്രകാരം ത്രീ ടയർ ആണ് അപ്പക്സിലെ മാർക്കറ്റ് ഫെഡും റബ്ബർ മാർക്കും വരുന്നുണ്ട് പിന്നെ ഫെഡറൽ വരുന്നുണ്ട് പിന്നെ പ്രൈമറിയും വരുന്നുണ്ട് നമ്മൾ അപ്പക്സ് സ്ഥാപനമായ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട അപക്സ് സ്ഥാപനമായ മാർക്കറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മാർക്കറ്റ് ഫെഡ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ആയിട്ട് അതിന്റെ മാനേജ്മെന്റ് ഒക്കെ നോക്കണം ഓക്കെ അവർ പറയുന്നത് വർക്കിംഗ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് ഈ ഒന്ന് ഡിസ്കസ് ചെയ്യാം അതും പറയുന്നുണ്ടോ നോക്കിയേ എന്താണ് പറയുക ദ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഇൻ കേരള ഇപ്പൊ കേരളത്തിലെ മാർക്കറ്റിംഗ് സംഘങ്ങളുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം മാർക്കറ്റ് ഫെഡിനെ വിശേഷിപ്പിക്കാം എന്താണ് മക്കളെ മാർക്കറ്റ് ഫെഡ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള കേരളത്തിലെ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാർക്കറ്റ് ഫെഡ് പിന്നെ നമുക്ക് ചരിത്രത്തിലേക്ക് എന്റെ ചരിത്രത്തിലാണ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ഇൻ മലബാർ ഏരിയ ആസ് എ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആയിട്ടാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് മലബാർ ഏരിയയിൽ എന്താണ് ഒരു ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആയിട്ടാണ് മാർക്കറ്റ് ഫണ്ടിന്റെ ഹിസ്റ്ററിയിൽ പറയുന്നത് ഓർത്ത് നോക്കുക ഈ നയൻറ്റീൻ ഫോർട്ടി ടു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടില് മലബാർ ഏരിയയിലാണ് ഇത് രൂപീകരിക്കുക അങ്ങനെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആയിട്ടാണ് ഓർത്തു നോക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് ഇറ്റ്സ് ബേസിക് ഒബ്ജക്റ്റീവ് വാസ് ടു കണ്ടക്ട് ഹോൾസെയിൽ ബിസിനസ് ഓഫ് കൺട്രോൾഡ് ആർട്ടിക്കിൾസ് അതോ ചില ആർട്ടിക്കിൾസിന്റെ ഹോൾസെയിൽ ബിസിനസ് നടത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല ഈ പോയിന്റ് ചോദിക്കില്ല ചേച്ചി ഞാൻ പറയുന്നേ ഉള്ളൂ ഇവിടെ ചോദിക്കാം മാർക്കറ്റ് ഫണ്ട് എന്താണെന്ന് ചോദിക്കാം എന്താണ് അപ്പക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരളയാണ് മാർക്കറ്റ് ഫണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മലബാർ ഏരിയയിലെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആയിട്ടാണ് രൂപീകരിച്ചത് പിന്നെ ഇത് ചോദിക്കാമെന്ന് ഉറപ്പാണ് എങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് ബേസിക് ഒബ്ജക്ട് അല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇറ്റ്സ് ബേസിക് വാസ് ടു കണ്ടക്ട് എന്ത് കണ്ടക്ട് ചെയ്യണം ഹോൾസെയിൽ ബിസിനസ് ഓഫ് കൺട്രോൾഡ് ആർട്ടിക്സ് ആണ് പിന്നെ ഇത് ഓർത്തോണം കേട്ടോ ഇത് ജസ്റ്റ് ഓർത്തോണേ ഓർത്തോണേൻ ഫിഫ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അപ്പൊ അത് നമ്മൾ വർഷം പഠിച്ചു അല്ലേർട്ടി ടു പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ് ഓർത്തണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എന്ത് സംഭവിച്ചു ആ ഇൻ ഇൻ ദ ഗവൺമെന്റ് ഇറ്റ് ആൻഡ് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ എന്താണ് പറയുക വന്ന സമയത്ത് ഇതിന്റെ പേര് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്നായിരുന്നു പിന്നീട് എന്ത് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഇതിന്റെ പേര് എങ്ങനെ ഗവൺമെന്റ് ഇതിന്റെ പേര് മാറ്റുകയാണ് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ലിമിറ്റഡ് സൗത്ത് മലബാർ ഡിസ്റ്റിക് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അതിന്റെ പേരുമാറ്റി ഇനി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നാൽപ്പത്തി രണ്ട് പഠിച്ചു പിന്നെ അൻപത്തി എട്ട് പഠിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത് പഠിക്കാം എന്താണ് സിക്സ്റ്റി ബൈലോ അല്ലെ അതിന്റെ ഉപനിബന്ധന ആ മാർക്കറ്റ് സൊസൈറ്റി എന്താണ് ഇവിടുത്തെ നമ്മുടെ നിലവിലെ പേര് എന്താണ് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി അതിന്റെ ഉപനിബന്ധന അല്ലെ അതിന്റെ ബൈലോ ചേഞ്ച് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടെന്നാ പറയുക പേര് മാറ്റുകയാണ് അല്ലെ ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പേര് മാറ്റുകയാണ് അല്ലേ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിത്ത് ഇറ്റ് ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് ഹെഡ്വാർട്ടർ അറ്റ് കോഴിക്കോട് കേട്ടോ ഓക്കെ അപ്പൊ ഇത് രൂപീകരിച്ച സമയത്ത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ കാലിക്കടം അല്ലെങ്കിൽ കോഴിക്കോടായിരുന്നു ഓർത്ത് പോക്ക് ഓർത്ത് പോകുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് രൂപീകരിക്കാൻ രൂപീകരിക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ കോഴിക്കോടാണ് പിന്നീട് എന്ത് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഓർത്ത് വെക്കണം കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വരുന്ന സമയത്ത് എവിടെയാണ് ആ കോഴിക്കോടായിരുന്നു ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പിന്നീട് എന്ത് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് കൊച്ചിയിലേക്ക് ആ ഷിഫ്റ്റ് ചെയ്ത് ഓർത്ത് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റ് ഫ്സ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കണം മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ഓൺ ഇരുപത്തിയഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേട്ടോ ഇരുപത്തി അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനാണ് മാർക്കറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഓൺ ട്വന്റി ഫിഫ്റ്റ് മാർച്ച് നയൻറ്റീൻസ് ആണ് മാർക്കറ്റ് ഫ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഫെഡറേഷൻ ഈസ് എന്താണ് എക്സ്റ്റൻഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പം ഇതൊരു അപ്പക്സ് അംഗമാണല്ലോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നൂ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ ഇരുപത്തിയഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണെന്ന് പഠിക്കണം പിന്നെ എൻ്റെ പ്രവർത്തന പരിധി അപ്പക്സ് അംഗം ആയതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനം ഫുൾ ഉണ്ടെന്ന് ഓർത്തുക പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ് ആർഗൊക്കെയാണ് നോക്കി അപ്പോൾ ഇത് നമ്മൾ അവരുടെ ഒരു വർക്കിങ്ങും മാനേജ്മെൻറ്റും നമുക്ക് പഠിക്കാനുണ്ട് ജസ്റ്റ് ഇത് മാത്രം പഠിച്ച പോരാ അതിൻ്റെ വർക്കിങ് എങ്ങനെയാണ് മാനേജ്മെന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടെ വേണമെന്ന് നമ്മുടെ സിലബസ് എടുത്ത് പറയുന്നുണ്ട് അതാണ് പഠിക്കാൻ പോകുന്നത് നോക്കിയ മെമ്പർഷിപ്പ് ഓഫ് ദ ഫെഡറേഷൻ ഇസ് ടു പ്രൈമറി പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ് കേട്ടോ ആ ർക്കറ്റിംഗ് സംഘങ്ങൾക്ക് പിന്നെ ഗവൺമെന്റിനൊക്കെ എന്താണ് മെമ്പർഷിപ്പ് പോകുന്നുണ്ട് പിന്നെ അതിനൊപ്പം തന്നെ ഇൻ നാഫഡ് ആൻഡ് സോഷ്യൽ സെൽഫ് ഗവൺമെന്റ്സ് ആർ ഓൾസോ അലോഡ് ടു ടേക്ക് മെമ്പർഷിപ്പ് പ്രൈമറി മാർക്കറ്റിംഗ് സംഘങ്ങളാണ് പിന്നെ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ കൂടെ തന്നെ അല്ലേ ഇൻ അഡീഷൻ സെൽഫ് ഗവൺമെന്റ് ആർ ഓൾസോ അലോഡ് ടു ടേക്ക് ഷെയർ ഷെയർ അവർക്കും ഇത് ഒരു അനുമതി ഉണ്ടെന്ന് ഓർത്തു ഓക്കെ ഇനി വേറെ ഫണ്ടുകളെ കുറിച്ചാണ് പറയുക ദ ഫണ്ട്സ് ഓഫ് ദ ഫെഡറേഷൻ എവിടെ നിന്നൊക്കെയാണ് ഫണ്ടുകൾ ഷെയർ ക്യാപിറ്റൽ പിന്നെ ലോൺ ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പിന്നെ എൻസിഡിസി എസ് ബി ഐ ഗവൺമെന്റ് ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഓഫ് ദി ഗവൺമെന്റ് പിന്നെ റിസർവ് ഫണ്ട് പിന്നെ മറ്റു ഫണ്ടുകൾ അപ്പൊ ഇതൊരു നമ്മൾ ഒരു കോളേജ് ലെവലിലുള്ള പഠനമല്ല അങ്ങനെ ഓർത്തേക്കരുത് കേട്ടോ കോളേജ് ലെവലിലുള്ള രീതിയിലുള്ള പഠനം ആയിരിക്കരുത് പക്ഷേ ഈ പോൻസ് എടുക്കുന്ന ഉൾപ്പെടുത്തിയേക്കാം നിങ്ങളൊരു സാറേ ഇത് കോളേജ് ലെവലിലുള്ള പഠനമാണല്ലോ സംശയമുണ്ട് അതല്ല ഇതൊക്കെ വരുന്നതാണ് കാരണം നമ്മുടെ ആ ഒരു സിലബസ് പ്രകാരം ജെ സിയുടെ സിലബസ് പ്രകാരമുള്ള പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സായിട്ട് നമ്മൾ എടുത്തു തരും അപ്പം ഇവർ പറയുക ഇവരുടെ ഫണ്ട് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഫണ്ട് കിട്ടും പിന്നെ ഇവരുടെ ലോൺ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള ലോണുകൾ പിന്നെ എൻ സി ഡി സിന്ന് എസ് ബി ഐന്ന് പിന്നെ ഗവൺമെൻറ് ഗ്രാൻറ് മറ്റ് സബ്സിഡീസ് ഗവൺമെന്റ് അല്ലെ ഗവൺമെന്റ് മറ്റു സബ്സിഡീസ് പിന്നെ ഇവരുടെ റിസർവ് ഫണ്ട് പിന്നെ മറ്റ് ഫണ്ടുകളൊക്കെ ഇവർക്ക് ഫണ്ടായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നോർത്ത് വെച്ചേക്കുക പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് മാർക്കറ്റ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ടു ടു ഫെച്ച് എ ബെറ്റർ പ്രൈസ് പ്രൊഡ്യൂസേഴ്സ് എന്താണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങൾ മാർക്കറ്റിംഗ് സംഘങ്ങൾ എന്താ ചെയ്യുക പർച്ചേസും സെയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ പിന്നെ പറയുന്നുണ്ട് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ഗവൺമെന്റിന് വേണ്ടി എന്ത് ചെയ്യുകയാണ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് പർച്ചേസ് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ഇതൊന്നും നിങ്ങൾ ചോദിക്കില്ല കേട്ടോ ഇതൊന്നും ചോദിക്കാതെ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ സിലബസ് പ്രകാരം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക പേ ടു പ്രൊമോട്ട് ഇൻ്റർസ്ട്രിയേറ്റ് ട്രേഡ് പിന്നെന്താണ് എന്താണ് എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ടു റൺ സെയിൽ ഡിപ്പോർട്സ് ആൻഡ് ബ്രാഞ്ചസ് ടു റൺ പ്രോസസിങ് യൂണിറ്റ്സ് ടു പ്രൊക്യൂർ അഗ്രികൾച്ചർ ഇൻപുട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റോടെ പഠിക്കണ്ട എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നതാണ് കേട്ടോ ചില യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളെ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ്സിൻ്റെ അകത്തൊക്കെ ഇത് വരുന്നുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ ടു അഡ്വാൻസ് ലോൺസ് ടു മെമ്പർ സൊസൈറ്റി അതെല്ലാം പഠിക്കേണ്ട കാര്യമില്ല അതിൽ നോർത്ത് വെച്ചേക്കുക പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ടു ഫെച്ച് എ ബെറ്റർ പ്രൈസ് ടു പ്രൊഡ്യൂസേഴ്സ് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ കമോഡിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ദവൻ ഗവൺമെന്റിന് വേണ്ടി അഗ്രികൾച്ചർ കമോഡിറ്റീസ് പർച്ചേസ് ചെയ്യുക പിന്നെ ടു പ്രമോട്ട് ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ജില്ലകളിൽ അല്ലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ട്യൂർ ആൻഡ് സെയിൽ ഡിപ്പോൾ ആൻഡ് ബ്രാഞ്ചസ് ട്യൂർ ആൻഡ് പ്രോസസിംഗ് യൂണിറ്റ്സ് ടു പ്രൊക്യൂർ അഗ്രികൾച്ചർ ഇൻബുട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ ഇത് നോർത്ത് നോക്കും പിന്നെ ഇവിടെ മാനേജ്മെന്റ് കേട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറയുന്നത് ഓക്കെ ദ ഫൈനൽ അതോറിറ്റിൻ ദ ജനറൽ ബോഡി ഇപ്പൊ ഇവരുടെ ഫൈനൽ അതോറിറ്റി അല്ലെ പരമ പരമാധികാരം അവർക്കാണ് മാർക്കറ്റിംഗ് സംഘങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്നത് അവരുടെ ജനറൽ ബോഡിക്ക് തന്നെയാണ് നമ്മുടെ സഹകരണ സംഘത്തിനകം തന്നെയാണ് അല്ലെ ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡിയാണ് കേട്ടോ ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡിയാണ് പിന്നെ പറയുന്നുണ്ട് ജനറൽ ബോഡി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എൻട്രസ് ദ പവർ ഓഫ് മാനേജ്മെന്റ് അപ്പൊ ജനറൽ ബോഡി എന്ത് തെരഞ്ഞെടുക്കുകയാണ് മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ആ മാനേജ്മെന്റ് ഭരണത്തിന് ഭരണത്തിനാവശ്യമായ ഭരിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുകയാണ് ഭരണസമിതി ആയിട്ട് അവരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ജനറൽ ബോഡി ഇലക്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എൻട്രസ് ദ പവർ ഓഫ് മാനേജ്മെന്റ് പറയുന്നുണ്ട് ഫൈനൽ അതോറിറ്റി അല്ലെ ഫൈനൽ അതോറിറ്റി വെസ്റ്റേഡ് ഇന്ത്യ ജനറൽ ബോഡി പിന്നെ പറയാണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ് എം ഡി ആണ് കേട്ടോ മാനേജിംഗ് ഡയറക്ടർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് എം ഡിസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ഫെഡറേഷൻ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരെന്താണ് എം ഡി എന്നാണ് അടുത്ത പറയാണ് ദ അഡീഷൻ ടു ദ ബോർഡ് ഈ ബോർഡിന് പുറമേ പറയുന്നത് ആരൊക്കെയുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ സ്റ്റേ ടു കാരി ഔട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ഈ ബോർഡിന് പുറമെ എന്താണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും അപ്പൊ അവരായിരിക്കും അവിടെ ദൈനംദിന കാര്യങ്ങൾ ഡേ ഡേ ടു കാര്യങ്ങൾ ഡേറ്റുഡോ അഫയേഴ്സ് ഒക്കെ ചെയ്യുന്ന ആരാണ് അത് ആ എക്സിക്യൂട്ടീവ് ആണെന്ന് ഓർത്ത് വെക്കുക പിന്നെ പറയുന്നുണ്ട് ആ കമ്മിറ്റി അല്ലേ ദിസ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഉണ്ടാവാം അതിൽ വൈസ് പ്രസിഡന്റ് പിന്നെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ത്രീ മെമ്പർ ഓഫ് ദ ബോർഡ് എന്ന് ഓർത്തു ഓക്കെ ഇതാന്ന് വിചാരിക്കുന്നു പിന്നെ ഇവർ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയത് മെയിൻ ആക്ടിവിറ്റി ഓഫ് ദ ഫെഡറേഷൻ ഈസ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ് കെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് എക്സെട്രാ അപ്പൊ ഈ ഫെഡറേഷന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആക്ടിവിറ്റി ഓഫ് ദ ഫെഡറേഷൻ ഈസ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് അല്ലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് കാർഷികമായി ബന്ധപ്പെട്ട പ്രോ പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്യുക അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് നമുക്ക് നോക്കുക മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് അഗ്രികൾച്ചർ ഇൻപുട്സ് അതായത് ഫർട്ടിലൈസർ പെസ്റ്റിസൈഡ്സ് എല്ലാം അത് ഉൾപ്പെടും പിന്നെ പറയുന്നത് ത്രൂ ദീസ് പ്രോസസ് ദ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ഡയറക്ട് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ കൺസ്യൂമർ ആൻഡ് ദെയർ ബൈ അവോർഡ്സ് ദ എക്സ്പ്ലോയറ്റേഷൻ ഓഫ് മിഡിൽ മെൻ ഇപ്പം പ്രധാനപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ മിഡിൽമെൻ അല്ലേ ആ നടക്കു നിൽക്കുന്ന ആ മിഡിൽമെനിൻ്റെ ഒഴിവാക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് സംഘങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക അവരുടെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് മിഡിൽ മെന്നിനെ ഒഴിവാക്കുക നേരിട്ട് അവിടുത്തെ അംഗങ്ങൾ നേരിട്ട് സംഘവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക അത്ര അത്രയും കൂടെ പൈസ ആ ഒരു എന്താ പറയുക അവിടുത്തെ മെമ്പർമാർക്ക് കിട്ടും അല്ലേ ഇനി പറയുന്ന രണ്ട് പോയിന്റ് ഓർത്ത് നോക്കുക അക്മാർക്ക് ചോദിക്കാം കേട്ടോ അക്മാർക്ക് എന്താന്ന് ചോദിക്കുക അക്മാർക്ക് എന്നാണ് ഇഷ്ട ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ അപ്പൊ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രേഡ് നെയിം നെയിമാണ് അക്മാർക്ക് എന്ന് പറയുന്നത് അക്മാർക്ക് ഇഷ്ട ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ പറയണത് തൃപ്തി സ്റ്റോർ കേട്ടോ അതൊന്ന് ഓർത്ത് നോക്കണേ തൃപ്തി സ്റ്റോർ ഇസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് ഫുഡ് ഇപ്പൊ തൃപ്തി സ്റ്റോറ് എതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ തൃപ്തി സ്റ്റോറ് മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അക്മാർക്ക് എന്താണ് ഇസ് ദ ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഓർത്ത് നോക്കുക പിന്നെ തൃപ്തി സ്റ്റോറ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ ഈ ടേംസ് കൂടെ നമുക്കൊന്ന് പഠിക്കണം കേട്ടോ ടേംസ് സോറ് പഠിക്കണം ഒന്ന് ഓർത്ത് നോക്കുക ഇതിന് ഓരോന്നും വളരെ വിശദമായിട്ട് പഠിക്കണ്ട ഈ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക വെക്കുക ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഓക്കെ ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ അടുത്ത സീരീസിൽ ഇറക്കുന്നതായിരിക്കും എന്താണ് ഓരോ ടൈമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഇവിടെ നമ്മൾ ഓർത്ത് നോക്കുക എന്താണ് ഔട്ട് റേറ്റ് പർച്ചേസ് സിസ്റ്റം പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ കീ ലോൺ പിന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് കമ്മീഷൻ ഏജൻസി സിസ്റ്റം ട്രേഡ് ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ എന്താണ് പ്രൈമറി മാർക്കറ്റിന് സംഘവുമായി ബന്ധപ്പെട്ട ചില ടൈമുകളാണ് ഇതിൽ ഓരോ ടൈമുകളെ കുറിച്ച് നമുക്ക് കാണാൻ പഠിക്കുകയൊന്നും വേണ്ട ഒന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഓർത്ത് നോക്കുക ഔട്ട് റേറ്റ് പർച്ചേസ് സിസ്റ്റം പ്ലെഡ്ജ് ലോൺ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് കമ്മീഷൻ ഏജൻസി സിസ്റ്റം ട്രേഡ് ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡേഷൻ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണെന്ന് ഓർത്തു നോക്കുക ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ ഒന്ന് മനസ്സിലാക്കി വെച്ച് കേൾക്കുക കാണാൻ പഠിക്കണമെന്നല്ല അല്ല ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം പിന്നെ നമ്മൾ ഓർത്ത് നോക്കുക ജെ സിയുമായി ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എന്നാണ് ജൂലൈ പന്ത്രണ്ടിന് ഒൻപത് മണിക്കുണ്ടാവുക ഓക്കെ അപ്പം ആ എന്താണ് ക്ലാസ്സുകളിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാകാം ഓക്കെ ആ ഉണ്ട് കേട്ടോ എന്താണ് ജൂലൈ പന്ത്രണ്ട് ഒൻപത് മണിക്കാണ് ഓർത്ത് നോക്കുക എന്താണ് സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമ്മുടെ സീനിയർ ഫാക്കൽറ്റിയായ ആദിരമിസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ ഓക്കെ പിന്നെ നമുക്കറിയാം എക്സാം ഡേറ്റ് സെപ്റ്റംബർ അഞ്ച് അല്ലേ സഹകരണ മേഖലയിലെ ജെ സി യുമായി ബന്ധപ്പെട്ട എക്സാം വന്നിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു മാർഗ്ഗം മേടിച്ച് റിസൾട്ടിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിനുള്ള കോഴ്സ് സി സിയിൽ നിന്ന് നമ്മളുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്തെങ്കിലും സിലബസ് ബേസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ടാകും എല്ലാത്തിൻ്റെ എന്താണ് സിലബസ് ബേസ്ഡ് ബേസിലാണ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് പിന്നെ കയറി ഹാൻഡിലിങ് ടെസ്റ്റുകൾ ലൈവ് സെഷൻസ് ഓക്കെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ലൈവ് സെഷൻസ് സ്പെഷ്യൽ മെമ്പർഷിപ്പ് പ്രോഗ്രാമ് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം ഓക്കെ